കുമാർ കാട്ടായം കൊണ്ടുവന്ന് ബിജെപി പ്രവർത്തകർ സിപിഎം പ്രവർത്തകരെ ആക്രമിച്ചു എന്ന പരാതി. കാറിലെത്തി രാവിലെ അവിടെ ഒരു തുടർച്ചയാണ്. കാറിലെത്തിയ ബിജെപി സംഘം സിപിഎംകാരെ ആക്രമിച്ചെന്നാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടായക്കോണത്തെ ബിജെപിക്കാരും സിപിഎംകാരും തമ്മിൽ കയ്യേറ്റം ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു സംഘർഷ സാധ്യതയുള്ള രീതിയിൽ അവിടെ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ കാട്ടായക്കോണത്ത് നിന്നാണ്. കാറിലെത്തിയ ബിജെപി സംഘമാണ് ഈ സംഘർഷത്തിന് കാരണമായത്. രാവിലെ ഉണ്ടായ സംഭവത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അല്ലമീൻ ചേരും. അല്ലമീൻ, കാട്ടായക്കോണത്ത് എന്ത് സംഭവമാണ് ഉണ്ടായത്? അത് വളരെ സംഘടിതമായി നടത്തിയ ശ്രമമാണോ ഈ സംഘർഷം ഉണ്ടാക്കാൻ? എസ് കെ എൻ, കാട്ടായക്കോണത്ത് അടിയും തിരിച്ചടിയുമായി സിപിഎമ്മും ബിജെപിയും നേർക്കുനേർ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. രാവിലെ ബിജെപി പ്രവർത്തകരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കാട്ടായക്കോണത്ത് സിപിഎമ്മിനും ബിജെപിക്കും ശക്തിയുള്ള പ്രദേശമാണ്. അതിൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ രാവിലെ ബിജെപി പ്രവർത്തകരും ബൂത്ത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. അതിൽ ഒരു ബിജെപി പ്രവർത്തകന്റെ തല പൊട്ടുകയും മറ്റ് വനിതകൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നത്. കാറിലെത്തിയ നാലംഗ സംഘം രണ്ട് സിപിഎം പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. സിപിഎം പ്രവർത്തകർ സംഘം ചേർന്ന് ഈ വാഹനം തടഞ്ഞതോടുകൂടി കാറിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ഈ വാഹനത്തിൽ നിന്ന് ബിജെപിയുടെ കടക്കൂട്ടം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെയും നെടുമങ്ങാട് സ്ഥാനാർത്ഥി ജെ ആർ പത്മകുമാറിന്റെയും പ്രചരണ നോട്ടീസുകളും മറ്റും ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും വാഹനത്തിൽ നിന്ന് ഉള്ളിൽ കണ്ടെത്താനായിട്ടുണ്ട്. ഈ സംഘർഷത്തിന് പിന്നാലെ ഈ വാഹനം സിപിഎം പ്രവർത്തകർ പൂർണ്ണമായും തല്ലി തകർക്കുകയും ചെയ്തു. വാഹനം പോലീസ് റിക്കവറി വാഹനം ഉപയോഗിച്ച് ഈ കാർ മാറ്റാൻ ശ്രമിച്ചെങ്കിലും സിപിഎം പ്രവർത്തകർ അതിന് അനുവദിച്ചില്ല. കാർ പൂർണ്ണമായും പരിശോധിച്ച് അതിൽ ആയുധങ്ങളുണ്ട്, അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മാറ്റാനാകൂ എന്നൊരു നിലപാടിൽ അല്ലാണ് സിപിഎം പ്രവർത്തകർ. ഇപ്പോഴും പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ട്. പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഉൾപ്പെടെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ സംഘർഷം നടന്നപ്പോൾ മൂന്നോ നാലോ പോലീസുകാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സംഘർഷത്തിന് പിന്നാലെ കൂടുതൽ പോലീസും കേന്ദ്രസേനയും എത്തി. ആ പ്രദേശത്തോട് തൊട്ടടുത്ത പ്രദേശത്താണ് അതായത് ഇപ്പോൾ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. ഒരു തുടർ സംഘർഷം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനുശേഷം തന്നെ പ്രചരണത്തിന്റെ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഇരുവിഭാഗവും തമ്മിൽ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ കാട്ടായിക്കോണം പരിസര പ്രദേശങ്ങളിൽ പലപ്പോഴായി ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വാഹന ജാഥ സിപിഎം പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും കാട്ടായക്കോണം പ്രദേശത്ത് വലിയ സംഘർഷമുണ്ടായിരുന്നു. നേരിയ തോതിൽ തുടങ്ങിയ സംഘർഷം 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത്ര വലിയൊരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷ അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് സമാനമായ രീതിയിലേക്ക് സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുന്നതിന് പിന്നാലെ വീണ്ടും തുടർ സംഘർഷങ്ങളും തിരിച്ചടിയും ഉണ്ടാകുമെന്ന സൂചന പാർട്ടി പ്രവർത്തകർ നൽകുന്നു. കാരണം ഞങ്ങളുടെ ഏരിയയിൽ കയറി ഞങ്ങളെ നേരിട്ടാൽ അത് കഴിയും കെട്ടി കണ്ടിരിക്കാനാകില്ല എന്നാണ് ഇരു കൂട്ടരും നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു തുടർ സംഘർഷം അവിടെ മുന്നിൽ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഏതായാലും ഉച്ചയ്ക്ക് നടന്ന സംഘർഷത്തിന് പിന്നാലെ ബിജെപി പ്രവർത്തകർ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നു. വാഹനം സിപിഎം പ്രവർത്തകർ പൂർണ്ണമായും തിരിച്ചു തകർക്കുകയും ചെയ്തിരിക്കുകയാണ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.